ഇന്ന് നമുക്ക് അയ്യപ്പ പണിക്കരുടെ കവിതകളിലെ പരിസ്ഥിതി ദർശനത്തെക്കുറിച്ച് സംസാരിക്കാം മനുഷ്യവാസമില്ലെങ്കിലും പ്രകൃതിക്ക് തനതായ നിലനിൽപ്പാണുള്ളത് എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥ അതല്ലല്ലോ പ്രകൃതിയില്ലാതെ മനുഷ്യജീവിതമില്ല മനുഷ്യൻ്റെ ബാഹ്യമായ ഇടപെടലുകളും ചൂഷണവും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രകൃതി നാശം നിലനിൽപ്പിന് ഭീഷണിയായപ്പോഴാണ് മനുഷ്യബോധത്തിൽ പ്രതിരോധമാർഗമായി പരിസ്ഥിതി ദർശനങ്ങൾ പിറവിയെടുത്തത് ഈ പ്രതിരോധ ചിന്തകളാണ് യഥാർത്ഥത്തിൽ പാരിസ്ഥിതികമായ ഒരു ഉത്കണ്ഠയായി ലോകമെമ്പാടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമുള്ള കവിതകളിലും മറ്റ് സാഹിത്യരൂപങ്ങളിലും ആവിഷ്കൃതമായത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങളെ നിർവചിക്കുന്ന വ്യത്യസ്ത സമീപനങ്ങളാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതി ദർശനങ്ങൾ ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ ജീവൻ്റെയും സമസ്ത മേഖലകളും പരിസ്ഥിതി ചിന്തയ്ക്ക് വിഷയമായി മാറിയിട്ടുണ്ട് പരിസ്ഥിതി ദർശനങ്ങളെ യഥാർത്ഥത്തിൽ അവയുടെ സ്വഭാവ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ പ്രധാനമായിട്ട് രണ്ടായി തിരിക്കാം ഒന്ന് മനുഷ്യകേന്ദ്രീകൃതമായത് മറ്റേത് ജൈവകേന്ദ്രീകൃതമായത് പ്രകൃതിയെ നിലനിർത്തേണ്ടത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന തത്വമാണ് മനുഷ്യകേന്ദ്രീകൃതമായ പരിസ്ഥിതിബോധം അതേസമയം മനുഷ്യൻ്റെ ഉപഭോഗ തൃഷ്ണകൾക്കപ്പുറത്ത് പ്രകൃതിയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ചിന്തകളാണ് രണ്ടാമത്തെ ദർശനമായിട്ടുള്ള ജൈവ കേന്ദ്രീകൃത പ്രകൃതി ദർശനം മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായിട്ടും നാല് ദാർശനിക പദ്ധതികളാണ് പരിസ്ഥിതി പഠനത്തിൽ ഏറെ പ്രചാരം നേടിയിട്ടുള്ളത് ഒന്ന് ഗഹന പരിസ്ഥിതിവാദം അഥവാ ഡീപ്പ് എക്കോളജി രണ്ടാമത്തേത് സാമൂഹിക പരിസ്ഥിതിവാദം അഥവാ സോഷ്യൽ എക്കോളജി മൂന്നാമത്തേത് പാരിസ്ഥിതിക മാർസിസം അഥവാ എക്കോ മാക്സിസം നാലാമത്തേത് പാരിസ്ഥിതിക സ്ത്രീവാദം അഥവാ എക്കോ ഫെമിനിസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ സൈലൻ്റ് വാലി പ്രക്ഷോഭത്തോടു കൂടിയാണ് കേരളത്തിൽ പരിസ്ഥിതി വളരെ സജീവമായ ഒരു സാന്നിധ്യമാകുന്നത് മലയാളത്തിലെ എഴുത്തുകാർ തങ്ങളുടെ കൃതികളിൽ കൂടിയും അതുപോലെ തന്നെ സാമൂഹികമായ ഇടപെടലിൽ കൂടിയും പാരിസ്ഥിതികമായ ആക്ടിവിസത്തിൻ്റെ ഭാഗമായി മാറുന്നത് സൈലൻ്റ് വാലി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് സർഗാത്മകതയുടെ അല്ലെങ്കിൽ ആക്ടിവിസത്തിൻ്റെ രംഗങ്ങളിലെല്ലാം എഴുപതുകളിൽ യഥാർത്ഥത്തിലൊരു വലിയ കുതിച്ചു താ ചാട്ടം തന്നെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പാരിസ്ഥിതികമായ ഭാവുകത്വം മലയാളത്തിൽ വേരുറപ്പിക്കുന്നത് സാഹിത്യത്തിൽ അതിനു മുമ്പ് പരിസ്ഥിതി പ്രത്യക്ഷപ്പെടുന്നത് ബോധപൂർവമോ അല്ലാതെയോ ഇനിയിപ്പോൾ എന്തു തന്നെയായാലും സൈലൻ്റ് വാലി പ്രക്ഷോഭത്തിന് ശേഷം വളരെ വിശദമായി തന്നെ അത് മലയാളത്തിൽ ഒരു പാരിസ്ഥിതിക സാഹിത്യമായിട്ട് കടന്നു വന്നു എന്നുള്ള കാര്യം വളരെ കണിശമാണ് പ്രതിരോധ സംഘങ്ങളുടെയും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെയും ചരിത്രം തന്നെ എഴുപതുകൾക്ക് ശേഷം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സൂചിമുഖി ഭാഠഭേദം തുടങ്ങിയ ജേണലുകൾ അതുപോലെ തന്നെ ഒറ്റവൈക്കോൽ വിപ്ലവത്തിൻ്റെ മസനോബു ഫുക്കു ഓക്കയുടെ ഒറ്റവൈക്കോൽ വിപ്ലവത്തിൻ്റെ പരിഭാഷ ഉണ്ടാകുന്നു മാവേലി മന്ത്രം എന്ന് പറയുന്ന കെ ജെ ബേബിയുടെ നാടകം പിറവിയെടുക്കുന്നു തുടർന്ന് ഒരുപാട് ജൈവ കൃഷി പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് വയനാട്ടിലെ കനവ് അതുപോലെ തന്നെ സാരംഗ് പാലക്കാട് അട്ടപ്പാടിയിലുള്ള സാരംഗ് തുടങ്ങിയ ബദൽ വിദ്യാലയങ്ങൾ ഇത്തരത്തിലൊരു വലിയ പ്രവർത്തനം നടത്തുകയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് വനപർവം എന്ന ഒരു കവിതാ സമാഹാരം ഈ കാലഘട്ടത്തിലാണ് മലയാളത്തിൽ ഇറങ്ങുന്നത് ഇത് പാരിസ്ഥിതിക മലയാളത്തിൻ്റെ സാക്ഷ്യപത്രമാണ് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ സൈലൻറ് വാലിയെ സംരക്ഷിക്കുക എന്ന പേരിൽ പ്രൊഫസർ എം കെ പ്രസാദ് ഒരു ലേഖനം എഴുതുകയുണ്ടായി ഇത് വലിയ ചലനം തന്നെയാണ് സാഹിത്യ സാംസ്കാരിക രംഗത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിനെ തുടർന്ന് സുഗതകുമാരി എൻ വി കൃഷ്ണ വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയവരൊക്കെ സൈലൻ്റ് വാരി സമരത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് എത്തുകയുണ്ടായി ഇവരോടൊപ്പം കൂട്ടിച്ചേർന്ന് വായിക്കാവുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ ആധുനിക മലയാള കവികളിൽ മുൻനിരക്കാരനും ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഇംഗ്ലീഷ് അധ്യാപകരിൽ ഒരാളായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നമുക്കറിയാം തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ ഓണേഴ്സ് ബിരുദം നേടി കേരള സർവകലാശാലയിൽ നിന്ന് എം എ ലഭിച്ചു അമേരിക്കൻ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി അടക്കമുള്ള ബിരുദങ്ങൾ നേടി കോട്ടയം സി എം എസ് കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കേരള യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് എന്നിവകളിലൊക്കെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച കെ അയ്യപ്പ അയ്യപ്പണിക്കാർ അറിയപ്പെടുന്ന മലയാളത്തിലെ ഒരു കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃത്യുപൂജ കുടുംബപുരാണം ഹേ ഗഗാറിൻ തുടങ്ങി വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് കവിതാ സമാഹാരങ്ങൾ മലയാളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറയുന്നത് ഒരു ജൈവ പ്രതിഭാസമാണ് കവിത എന്നുള്ള തത്വം ഉൾക്കൊണ്ട കവിയാണ് കെ അയ്യപ്പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കുരുക്ഷേത്രം എന്നൊരു കവിതയുടെ പ്രസിദ്ധീകരണത്തോടെയാണ് അദ്ദേഹം മലയാള കാവ്യ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടത് കുരുക്ഷേത്രം മുതലുള്ള അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് വളരെ ശക്തമായി തന്നെ കടന്നു വരുന്നുണ്ട് പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ഭൂമിക്ക് സംഭവിച്ചിട്ടുള്ള പരിണിതികൾ മനുഷ്യൻ്റെ കടന്നുകയറ്റം മൂലം ഉണ്ടായിട്ടുള്ള പ്രകൃതി ആധുനിക യുഗത്തിലെ സ്വത്വനഷ്ടം എന്നിവയെക്കുറിച്ചൊക്കെ പരിസ്ഥിതി ചിന്തയുടെ വിവിധ തലങ്ങളിൽ വ്യത്യസ്തമായ മാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രദ്ധേയമായ കവിതകൾ അയ്യപ്പ പണിക്കർ മലയാള കവിതയ്ക്ക് നൽകിയിട്ടുണ്ട് ഇതിലേറ്റവും പ്രസിദ്ധമായ കവിത കുരുക്ഷേത്രമാണെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് മലയാള കവിതാലോകത്ത് ഒരു നൂതന അവബോധം സൃഷ്ടിച്ച കവിത എന്ന അർത്ഥത്തിൽ കുരുക്ഷേത്രം വളരെ പ്രസക്തമാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് ഇന്ത്യൻ മനസ്സുകൾ താലോലിച്ചിരുന്ന സ്വപ്നങ്ങളും സങ്കല്പങ്ങളും സ്വാതന്ത്ര്യ ലബ്ധിയോടുകൂടി ഉടഞ്ഞു വീഴുന്നതാണ് ഈ കവിതയുടെ ആധാരം അതുപോലെ ക്രൗര്യവും ചതിയും അലസതയും യാന്ത്രികതയും ജീവിതത്തിൻ്റെ ശൈലിയായി തീരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ജനാധിപത്യത്തിൻ്റെ യുഗത്തിൽ സ്വാർത്ഥതയും കുടിലതയും അധികാരമോഹവും ജനനായകരുടെ ശീലമായി മാറുന്നത് നമ്മൾ കാണുന്നു ഗ്രാമ സംസ്കാരം നഗര സംസ്കാരത്തിന് കീഴടങ്ങുന്നു വ്യക്തികൾ വളരെ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുകയും വ്യവസായ യുഗവും യന്ത്രവൽക്കരണവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സജീവ ബന്ധങ്ങൾക്ക് മാറ്റം വരുത്തുകയും ചെയ്യുന്നു ഇവയെല്ലാം കവിയുടെ അനുഭവമണ്ഡലത്തെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുന്നു ഈ അനുഭവങ്ങൾ പുതിയ രൂപത്തിലും ഭാവത്തിലും ഭാഷയിലും ആവിഷ്കരിക്കുവാൻ കവി നിർബന്ധിതനാവുകയാണ് വർത്തമാനകാലത്തിൻ്റെ നിസ്സഹായ അവസ്ഥയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും വളരെ അധികം ആധുനിക ജീവിതം എത്രത്തോളം സങ്കീർണമാക്കിയിട്ടുണ്ടോ ആ സങ്കീർണതകൾ മുഴുവൻ അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിതയ്ക്ക് ജന്മം നൽകുന്നതിന് സഹായകമായി ഈ ഭാവങ്ങൾ കുരുക്ഷേത്രം എന്ന മിത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പാരമ്പര്യം വർത്തമാനകാല ജീവിതവുമായി ബന്ധിപ്പിച്ച് കാവ്യലോകത്ത് ഒരു നവീകരണ പ്രക്രിയ വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ് അയ്യപ്പ പണിക്കരുടെ പ്രാധാന്യം മഹാഭാരത യുദ്ധത്തിൻ്റെ മറ്റൊരു വർണ്ണനയല്ല യഥാർത്ഥത്തിൽ കുരുക്ഷേത്രം എന്ന അയ്യപ്പ പണിക്കരുടെ കവിത മനുഷ്യത്വത്തിൻ്റെ ഹരിതശക്തികളും അതുപോലെ തന്നെ ആസുരത്വത്തിൻ്റെ തമശ്ശക്തികളും തമ്മിൽ നടക്കുന്ന സമരം ഒരു ആത്മസംഘർഷമായി അനുഭവിക്കുകയും അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന കവിതയാണ് കുരുക്ഷേത്രം ഭൂമിശാസ്ത്രവും ചരിത്രവും തത്വചിന്തയും ഒന്നും തന്നെ ജീവിത സമസ്യകൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാതിരിക്കുന്ന പ്രതിസന്ധിയാണ് എന്ന് മനുഷ്യൻ അനുഭവിക്കുന്നു സമകാല പ്രപഞ്ചാവസ്ഥ ഇങ്ങനെയാണ് എന്ന് അയ്യപ്പ പണിക്കർ പറയുന്നു ആള് തിക്കി തിരക്കിയേറുന്നതാണു ചന്ത അതാണെൻ പ്രപഞ്ചം വിൽപ്പനയ്ക്കു ചരക്കുകളും പേറി വിൽപ്പനക്കാർ വരുന്നു പോകുന്നു തങ്ങളെ തന്നെ വിൽക്കുന്നു വീണ്ടും തങ്ങൾ തന്നെ വിലപേശി നിൽപ്പൂ കണ്ണുകണ്ണീർ വേവും ചെന്നിണം കുടിക്കുന്നു സിരകൾ മജ്ജ വീണ്ടും നുണഞ്ഞിറങ്ങുന്നതസ്തികൂടം തൊലികളരളും തൊലികരളുന്നു അങ്ങനെ ഒരു ഒരു ചന്തയിലെ വിലപേശലും പരസ്പരം ത്രസിക്കാനുള്ള പ്രവണതയുമൊക്കെ കവി അതിൻ്റെ ചുറ്റും കാണുന്നുണ്ട് അവിടെ യാതൊന്നിനും സ്ഥായിയായ മൂല്യമില്ല എന്നും അന്തസത്തയ്ക്ക് വില കൽപ്പിക്കപ്പെടുന്നില്ല എന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനും കൂടിയ വിലയ്ക്ക് വിൽക്കാനുമുള്ള ആർത്തിയാണ് ഇന്നത്തെ മനുഷ്യരിൽ മുന്നോട്ട് നിൽക്കുന്നത് എന്നും തൻ്റെ കഴിവുകൾക്ക് മാത്രമല്ല വ്യക്തിത്വം പോലും തീരെഴുതി ക്ഷണികമായ സുഖങ്ങൾ കൈപ്പറ്റാനുള്ള വ്യഗ്രത മനുഷ്യരിൽ ധാരാളമായി കാണപ്പെടുന്നു എന്നും കവി കണ്ടെത്തുന്നുണ്ട് വിലപേശലിൻ്റെ പിന്നിലുള്ള സത്യസന്ധതയില്ലായ്മയോട് കവിക്ക് വെറുപ്പാണ് സുഖത്തിനു വേണ്ടിയുള്ള ദാഹമാണ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും മുറ്റി നിൽക്കുന്നത് അതിനായി വിലപ്പെട്ട ജീവിതമൂല്യങ്ങൾ തന്നെ ബലി കഴിക്കുന്നതായി കവി കണ്ടെത്തുന്നു ഈ സ്വാർത്ഥത ഇതാണ് പാരിസ്ഥിതിക ബോധത്തെ ഇല്ലാതാക്കുന്നത് മനുഷ്യനെ കൊണ്ട് മാത്രമല്ല മനുഷ്യന് താങ്ങും തണലുമായി നിന്ന സകലതിനെയും കരണ്ട് തിന്നുന്നുണ്ട് പരസ്പരം ഹിംസയിലൂടെ മനുഷ്യരുടെ ആത്മനാശത്തിന് വഴിതെളിക്കുന്ന മത്സരക്കളരിയാണ് ഇവിടെ കവി കാണുന്ന കുരുക്ഷേത്രം ജീവിതത്തിൻ്റെ പരുഷയാഥാർഥ്യങ്ങളെ വിമർശിക്കുന്ന കവി ജീവിതത്തിൻ്റെ അന്തസത്തയിലേക്ക് തിരിയുകയും മനുഷ്യനിലെ സർഗശക്തികളെ ഉദ്ദീപിപ്പിക്കുന്ന സ്വപ്നങ്ങൾ സ്മരിച്ച് അവയുടെ പരാജയത്തിൻ്റെ കാരണം മനസ്സിലാക്കുവാൻ തൻ്റെ ഉള്ളിലേക്ക് തന്നെ തൻ്റെ പരിസരങ്ങൾ ഉള്ളിലേക്ക് തന്നെ ഉറ്റുനോക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സജീവ സ്വപ്നങ്ങൾ താലോലിക്കാനും അവയിൽ ജീവിക്കാനും അവയോട് സത്യസന്ധത പുലർത്താനും കവി കുരുക്ഷേത്രത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് ണങ്ങി പരസ്പരമാത്രമാത്രം പ്രപഞ്ചം മനോഹരം ഇത്ര നാൾ നാം ഇണങ്ങി പരസ്പരമാത്രമാത്രം പ്രപഞ്ചം മനോഹരം അത്രമാത്രമേ നമ്മുടെ ജീവനുമർത്ഥമുള്ളൻ പ്രിയങ്കര താരമേ അത്രമാത്രമേ നമ്മുടെ ജീവനു അർത്ഥമുള്ളൻ പ്രിയങ്കര താരമേ പാരസ്പര്യത്തിലാണ് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രപഞ്ചത്തിൻ്റെ സർഗാത്മക ചേതന മനസ്സിലാക്കുകയും അതിനോട് താതാത്മ്യം പ്രാപിച്ച് സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും വെളിച്ചത്തിൽ നൈസർഗിക ജീവിതം നയിക്കുക എന്നതാണ് മോക്ഷത്തിനുള്ള വഴി എന്ന നിഗമനമാണ് യഥാർത്ഥത്തിൽ കവി ഇവിടെ എത്തിച്ചേരുന്നത് പ്രകൃതിദത്തമായ ജീവിതത്തിലെ എല്ലാ ദാഹമോഹങ്ങളും നഗ്നസത്യങ്ങളും സുന്ദരങ്ങളാണ് പരിഷ്കൃതിയുടെ വരവോടുകൂടി ഈ സത്യത്തിൽ നിന്ന് സൗന്ദര്യത്തിൽ നിന്ന് മനുഷ്യൻ അകന്നിരിക്കുന്നു കൃത്രിമ താല്പര്യങ്ങളും അഭിനിവേശങ്ങളും വാണിജ്യ സംസ്കാരവും ജീവിതത്തിൽ ആധിപത്യം ചെലുത്തുമ്പോൾ നമുക്കൊരിക്കലും തൃപ്തി ഉണ്ടാവുകയില്ല ജീവിതം അതോടെ കലുഷമായി മാറുന്നു ജീവിതം കലുഷമാകുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കവി നമ്മളെ സഹായിക്കുന്നുണ്ട് സ്വന്തമായ വഴിയിലൂടെ സ്വന്തമായ സ്വപ്നങ്ങളിലൂടെ സ്വയം ഉദാത്തവൽക്കരിച്ച് കാണിനേരം മനുഷ്യരാകുക കാണിനേരം മനുഷ്യരാകുക എന്ന നിമന്ത്രണം ആസ്വാദക ഹൃദയങ്ങളിൽ നിലനിർത്തിയാണ് ഈ കവിത അവസാനിക്കുന്നത് ജീവിതത്തിൻ്റെ നൈസർഗിക താളം പുനഃസ്ഥാപിക്കാൻ ഇതിലൂടെ മാത്രമേ സാധിക്കൂ മനുഷ്യൻ്റെ സ്വത്വനഷ്ടം തന്നെയാണ് ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും സമസ്ത സൗഭാഗ്യങ്ങളുടെയും നഷ്ടത്തിന് ഹേതു മനുഷ്യത്വം വീണ്ടെടുക്കുക എന്നതാണ് അതിനുള്ള പരിഹാരമാർഗം എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ അയ്യപ്പ പഠിക്കുന്ന വളരെ പ്രസിദ്ധമായ കവിതയാണ് കുടുംബപുരാണം കുടുംബപുരാണം എന്നുള്ള കവിതയിൽ മനുഷ്യവർഗത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പരിണാമ ചരിത്രമാണ് കവി വിശകലനത്തിന് വിധേയമാക്കുന്നത് ജീവിതത്തിൻ്റെ പരമസത്യം മാനവജാതിക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന പുരാണങ്ങളുടെ ധർമ്മം തന്നെയാണ് ഈ കവിതയും മറ്റൊരു തരത്തിൽ നിർവഹിക്കുന്നത് കവി ഇതിൽ ആധുനിക മനുഷ്യൻ്റെ പ്രതിനിധിയാണ് കുടുംബ പുരാണം ഒരർത്ഥത്തിൽ മർത്യവർഗ പുരാണവും പ്രപഞ്ച പുരാണവുമായി മാറുന്നുണ്ട് നിരോധാത്തമായ മനുഷ്യവംശം പല വഴികളിലായി പിരിഞ്ഞ് പല കാലങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ വന്നെത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് കവി നമുക്ക് കാട്ടിത്തരുന്നു പഴയ മനുഷ്യരുടെ മനുഷ്യത്വപൂർണമായ ചരിത്രങ്ങളിലൂടെ സഞ്ചരിച്ച് പുതിയ മനുഷ്യരുടെ മനുഷ്യത്വരഹിതമായ കാടത്തത്തിൽ വന്നു നിൽക്കുകയാണ് അതിനെ സ്തുതിക്കുകയാണ് കവി ആധുനിക ജീവിതത്തിൻ്റെ പൊയ്മുഖം ചീന്തിയറിഞ്ഞ് ശക്തിപ്പൊരുളായ സമൂഹ മനുഷ്യൻ്റെ ഭീകരമായ നഗ്നതയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് കവിത അവസാനിക്കുന്നത് കാർഷിക സംസ്കാരമാണ് മാനവ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് കവിക്ക് അറിയുക പ്രകൃതിയുടെ ഋതുഭേദങ്ങൾ കാതോർത്തറിഞ്ഞ പൂർവികർ തങ്ങളുടെ ചിന്താശക്തിയും കർമ്മശേഷിയും ഭൂമിയെ സമൃദ്ധമാക്കാനാണ് ഉപയോഗിച്ചത് ഇച്ഛാശക്തി പ്രകൃതിയെ സമൃദ്ധമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിനിയോഗിച്ചാൽ അചേതനങ്ങൾ പോലും കാർഷിക വൃത്തിയിൽ പങ്കാളിത്തം വഹിക്കും എന്ന് കവി തന്നെ പറയുന്നുണ്ട് ഋതുവിതുമാറിയ കായൽ നിറമണി കിടക്കുകയാണ് എന്ന് ഉടമയെ അറിയിക്കാൻ കുഞ്ഞൻ പുലയനെ നിയോഗിച്ചത് കായലാണ് മനുഷ്യൻ ആർജിച്ച ഭൗതിക നേട്ടങ്ങളുടെയും നവീന ആദർശങ്ങളുടെയും ഭാരത്തിൽ മനുഷ്യത്വവും പ്രകൃതിയും ഒരുപോലെ ചതഞ്ഞരഞ്ഞു തീരുന്നത് നമ്മൾ കാണുന്നു ഓരോ ദേശത്തിനും അതിൻ്റെ കാലാവസ്ഥയ്ക്കും മണ്ണിൻ്റെ തരത്തിനും അനുസ്യൂതമായ കൃഷി സംസ്കാരമുണ്ട് എന്നുള്ളതാണ് മണ്ണിൻ്റെ തരവും മഴയുടെ തഞ്ചവും ഞാറ്റുവേലയുടെ പകർച്ചയും നോക്കിയാണ് നമ്മുടെ കർഷകർ കൃഷി കൃഷിയിറക്കാറ് ഊഴവും ഊർച്ചയും വിതയും കൊയ്ത്തും അവർക്ക് മനഃപ്പാടമാണ് സഹസാബ്ദങ്ങളിലൂടെ കൃഷി നിലനിന്നത് കർഷകൻ്റെ അനുഭവജ്ഞാനത്തിൻ്റെ ഫലത്തിലാണ് കൃഷിയും വികസനത്തിന് വിധേയമായപ്പോൾ സ്വാശ്രയ തനത് കൃഷി ഉന്മൂലനം ചെയ്യപ്പെട്ടു പോകുന്നു കർഷകന്റെ ജ്ഞാനത്തിന് പകരം പുതിയ പുസ്തകങ്ങൾ വായിച്ചുള്ള വിദഗ്ധൻ്റെ അറിയിപ്പാണ് പിന്നീട് വരുന്നത് കർഷകൻ സംഭരിക്കുന്ന വിത്തിന് പകരം ഫാക്ടറിയിൽ നിന്ന് വിത്തും വളവും കീടനാശിനികളും വേണമെന്നായി അങ്ങനെ നാനാവിധത്തിലുള്ള ശക്തികൾ കൃഷി നിയന്ത്രിച്ചു തുടങ്ങുകയാണ് കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾക്കോ കൃഷിയോടുള്ള മമതയ്ക്കോ സ്ഥാനമില്ലാതെ കൃഷി സാങ്കേതിക വിദ്യയും വാണിജ്യവുമായി മാറുന്നു കൃഷിയെക്കുറിച്ചുള്ള നാട്ടറിവുകൾ നഷ്ടമായി ഉപഭോഗ സമൂഹത്തിന് പ്രകൃതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടമാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇലകൾ ചുരുണ്ടിട്ട് ഈർക്കിലൊടിഞ്ഞിട്ടോലകൾ വീശും കുന്നത്തെങ്ങുകൾ എന്നാണ് പറയുന്നത് ഇലകൾ ചുരുണ്ടിട്ട് ഈർക്കിലൊടിഞ്ഞിട്ട് ഓലകൾ വീശുന്ന കുന്നത്തെങ്ങുകളെക്കുറിച്ച് ഇത് പ്രകൃതിയിൽ വന്ന മാറ്റത്തിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ സൂചകമാണ് അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രകൃതിയെ മനസ്സിലാക്കി ഉൾക്കൊണ്ടിരുന്ന കർഷകർക്ക് പ്രകൃതിയുമായുള്ള വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നിട്ട് ഒരു കാലത്ത് എന്നാൽ പിന്നീട് ഗവേഷണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന ജനാധിപത്യത്തിൻ്റെ യുഗത്തിൽ പ്രകൃതിയും മനുഷ്യ മനസ്സും തീരുന്നു എന്ന് കവി കണ്ടെത്തുന്നു ഈ അവസ്ഥാ പരിണാമത്തിലേക്ക് നമ്മുടെ കണ്ണ് തുറപ്പിച്ചുകൊണ്ട് തന്നയൽ പക്ക തരവയർ നിറയാ പെണ്ണിന് പെരുവയർ നൽകും മർത്യനു സ്തുതി പാടുക നാം എന്ന് നിന്ദാഗർഭമായ സ്തുതിയിലാണ് കുടുംബപുരാണം അവസാനിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രകൃതി വിരുദ്ധതയും മാനവികതയ്ക്ക് സംഭവിച്ച പതനവും വെളിപ്പെടുത്തുകയാണ് കുടുംബപുരാണം എന്ന ഈ കവിതയിൽ അയ്യപ്പ പണിക്കർ ചെയ്യുന്നത് ഭൂമിയിൽ മർത്യൻ എന്ന ഒരു അയ്യപ്പ പണിക്കരുടെ കവിത നിലനിൽപ്പിൻ്റെ രഹസ്യമറിഞ്ഞ ആദിമ മനുഷ്യൻ്റെ പ്രകൃതി വീക്ഷണമാണ് അവതരിപ്പിക്കുന്നത് ഭൂമിയെ കാത്താലും നീ അവൾ നിന്നെ എന്ന് പാരസ്പര്യത്തിൻ്റെ തത്വം മനസ്സിലാക്കിയവരാണ് അന്നുണ്ടായിരുന്നവർ ഭൂമി അക്കാലത്ത് ആർദ്ര മനസ്സോടെ മനുഷ്യരെ സന്തോഷിപ്പിച്ചിരുന്നു മുറിഞ്ഞും കഷണിച്ചും ഒരു നാൾ ധരാതലം മനുജനാശത്തിന് സാക്ഷിയായി ഭവിച്ച പുരാണകഥയും മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം പ്രകൃതിയാണെന്ന് പഠിപ്പിക്കാൻ പോകുന്നതായിരുന്നു വിഷ്ണു ഭഗവാൻ വരാഹമായി അവതരിച്ച് പ്രളയത്തിൽ നിന്ന് ഉയർത്തി ഭൂമിയെ വീണ്ടെടുക്കുന്ന കഥ ഒരു വലിയ പഴങ്കഥയാണ് എങ്കിലും കഥയുടെ പൊരുൾ എക്കാലത്തും മനുഷ്യവർഗം ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് കവി എടുത്തു പറയുന്നുണ്ട് ഭൂമി നിലനിൽക്കുന്നിടത്തോളം മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം സഹനത്തിൻ്റെ നിത്യപാഠമായി ഭൂമി നന്ദനർക്കെല്ലാം പൊതുവാം സമ്പാദ്യമായി നിലകൊള്ളുന്ന ആ ഭൂമിയെ വെട്ടിമുറിച്ച് നശിപ്പിക്കാൻ തുടങ്ങിയാൽ അവൾ ഇനിയും പ്രളയത്തിലാണ്ടുപോകും എന്നാണ് കവി സൂചിപ്പിക്കുന്നത് മനുഷ്യനിലെ നന്മ നശിക്കുകയും ലോകത്തെമ്പാടും തിന്മ വിളയാടുകയും അങ്ങനെ ചെയ്യുമ്പോൾ പ്രകൃതിയുടെ പ്രതികാരം പോലെയാണ് ഈ പ്രളയമൊക്കെ സംഭവിക്കുന്നത് എന്ന് മിത്തുകൾ പറയുന്നു മനുഷ്യൻ്റെ ദുരന്തത്തിന് സമാന്തരമായി പ്രകമ്പനം കൊള്ളുന്ന പ്രകൃതിയുടെ വിക്ഷോഭം മറക്കാത്ത ഓർമ്മയായിട്ട് നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും ശ്രദ്ധയില്ലാത്ത മൂല്യരഹിതമായ മനുഷ്യ സമൂഹത്തിന് ലോകം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാമെന്ന ഒരു നീതിയുടെ ഓർമ്മ ഇവിടെ നമ്മുടെ മുമ്പിൽ അയ്യപ്പ പണിക്കർ അവതരിപ്പിക്കുന്നു നൂറ്റാണ്ടുകൾക്കും ദശകങ്ങൾക്കും മുമ്പുണ്ടായ പ്രളയത്തെക്കുറിച്ചുള്ള കഥകൾ പോലും തലമുറകളുടെ ചരിത്രസ്മരണകളിൽ ഒഴിയാതെ സ്ഥാനം പിടിക്കുന്നത് ഉണർത്തുന്ന ഭീതിയും നിസ്സഹായതയും അരക്ഷിതത്വവും മൂലമാണ് ശക്തമായ അത്തരം ഭയം നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായി വരുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഈ ഭൗതിക സാംസ്കാരിക പരിതസ്ഥിതികളും നഷ്ടം പ്രമേയമാകുന്ന അത്തരം നഷ്ടങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അയ്യപ്പ പണിക്കരുടെ ഒരു വലിയ കാവ്യലോകം തന്നെ നമുക്കുണ്ട് നദികൾ സാബർമതി മൂകാംബിക ആമരം ഈമരം കുരുവികൾ നാടവിടമക്കളെ ഒരു മരം വെട്ടുന്നേരം രാമൻ വാണാലും രാവണൻ വാണാലും മരണത്തിനപ്പുറം തുടങ്ങിയ കവിതകളിലൊക്കെ ഇത്തരം പാരിസ്ഥിതികമായ നഷ്ടങ്ങളുടെ പ്രമേയങ്ങളാണ് കവി വിഷയമാക്കിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ട് ഒഴുകുന്ന ചില നദികൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ നദികൾ വരൽക്കാറ്റിൽ തളർന്നു കിടക്കുന്നത് എന്നുള്ള കവിതയിൽ അയ്യപ്പ പണിക്കർ അവതരിപ്പിക്കുന്നു നദികൾ സംസ്കാരത്തിൻ്റെ വാഹിനികളാണ് അതുകൊണ്ട് വിണ്ടുകീറിയ മണൽത്തീരം നമ്മുടെ സാംസ്കാരിക വരൾച്ചയുടെ സൂചകമായി മാറുന്നു ഇത് പ്രകൃതിയുടെയും മനുഷ്യജീവിതത്തിൻ്റെയും സകല സൗഭാഗ്യങ്ങളെയും ഗ്രസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വെള്ളപ്പൊക്കം കവി സ്വാഗതം ചെയ്യുന്നുണ്ട് സംസ്കാരത്തിൻ്റെ ജീർണത കഴുകിക്കളയാനും തീരം ഫലപുഷ്ടിയുള്ളതാക്കാനും അതിന് കഴിയുമെന്നാണ് കവിയുടെ കാഴ്ചപ്പാട് സാബർമതി എന്ന കവിതയിലും ഇതേ പ്രമേയം തന്നെയാണ് അവതരിപ്പിക്കുന്നത് നീലൊറവ വറ്റിപ്പോയ സാബർമതി അതിൻ്റെ ഊഷരതീരം സംസ്കാര തനിമകളും നന്മകളും വറ്റിപ്പോയ ആധുനിക യുഗത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഗംഗ യമുന കാവേരി ബ്രഹ്മപുത്ര പെരിയാർ എന്നീ നദികളെല്ലാം ഏതു നാടിൻ്റെ സ്ഥിരാചക്രമായി പെരുമാറി ആ നാടിൻ രക്താണുക്കൾ ശേതങ്ങളായി തീർന്നു എന്നാണ് കവിയുടെ സംശയം ഓരോ നാടും അതിൻ്റെ സാംസ്കാരിക തനിമ തിരിച്ചറിയുകയും അത് കാത്തു രക്ഷിക്കുകയും വേണമെന്നാണ് കവി നമ്മോട് പറയുന്നത് എന്നാൽ ഭാരതീയരാകട്ടെ സംസ്കാരനാശത്തിൽ പ്രതികരിക്കാൻ പോലും കഴിവില്ലാത്ത ജനതയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹേ ബിഷഗ്വര വേണമെങ്കിലോ സീസർ ക്രിയ നീ നടത്തുക വേഗം അല്ലെങ്കിൽ ശേഷക്രിയ എന്ന് ഇന്നത്തെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഗൗരവമായ രോഗം കവി തിരിച്ചറിയുകയും സംസ്കാരം വറ്റി വളരുമ്പോൾ ദയാവാത്സല്യങ്ങൾ അന്യം നിന്ന് പോകുന്ന സമയത്ത് പാരതന്യങ്ങൾ സ്വയം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ കവിക്ക് ആകുന്നില്ല കവി അവിടെ ഒരു ബിഷഗരൻ്റെ ഒരു വൈദ്യൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് സമൂഹത്തിൻ്റെ ആതുരതയിൽ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ സർഗശക്തി വിനിയോഗിക്കുന്നവരാണ് നല്ല കവികൾ എന്ന് അയ്യപ്പ പണിക്കർ വിശ്വസിക്കുന്നു ഈ വസുന്ധര വന്ധ്യങ്കരണ വധുവായി മാറുവാൻ യന്ത്രതന്ത്രങ്ങൾ കരുവാക്കി കരയാൻ കനിവുറ്റമർത്യനെ പിശാചാക്കി നരകമൊരുക്കുന്ന കാളരാത്രിതൻ ശൗര്യം എങ്ങനെ തള്ളി നീക്കും ഈ അശോകത്തിൻ ശോകം എങ്ങനെ ഉൾക്കൊള്ളുന്നത് ഈ അമർഷത്തിൻ രൗദ്രം ഇത് കവിയുടെ ധർമ്മസങ്കടമാണ് അശോകത്തിൻ വരൾച്ചില്ലകളും വിടരാത്ത പൂക്കളും വിരിയാത്ത ഇലകളും ഇരുളുന്ന പകലും ഉണങ്ങുന്ന നദിയും ഈ കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ മുഖവുമാണ് വ്യഥയുമാണ് പമ്പതന്നോളങ്ങളിൽ തൊട്ടിൽത്തോളം കെട്ട് ഉയരെടുത്ത കവിക്ക് ഈ വരണ്ട കാലവും വരണ്ട ലോകവും ദുഃഖമാണ് നൽകുന്നത് എങ്കിലും സ്വപ്നങ്ങൾ താലോലിക്കുന്ന കവി ഹൃദയം ആശിക്കുന്നതും ആശംസിക്കുന്നതും ഇനി വരും കാലത്ത് പുകമാറി വിണ്ണിൻ്റെ നിറഭംഗി നിറമാർന്ന നീരുറവ വറ്റാതെ കരയാതെ ഹരിത ചവി ചേർന്ന ജീവിത രതി പോലെയൊഴുക നീ സാബർമ്മതീ നദീ അതിനു വേണ്ടുന്ന കർമ്മചൈതന്യം ജനങ്ങൾക്ക് ഉണ്ടാകണമെന്നു കൂടി കവി ആശിക്കുന്നുണ്ട് അണുശക്തി പ്രയോഗം വനനശീകരണം എന്നിവ വിഷയമാക്കുന്ന കവിതയാണ് ആമരം ഈമരം എന്ന കവിത സമ്പന്നമായ പ്രകൃതിയിൽ അനുഗ്രഹിക്കപ്പെട്ട നാടാണ് ഭാരതം എന്നാൽ പ്രകൃതിയുടെ പണ്ടത്തെ സമൃദ്ധി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മരം വെട്ടുമ്പോൾ ഒടുക്കത്തെ കുമ്പിൻ്റെ ഒടുക്കത്തെ തളിർകൂടി കൂടിയറുക്കല്ലേ നിങ്ങൾ മരത്തിൻ്റെ പേരുകൊത്താൻ മരം തന്നെ കൊത്തി വീഴ്ത്തി മരുഭൂമി മരുമി ഭൂമിയെന്നും വരുത്തൊല്ലേ നിങ്ങൾ എന്ന് കവി നമ്മളോട് പറയുന്നു വനനഷ്ടം മരുഭൂമിയുടെ പിറവിയിലേക്കാണ് ചെന്നെത്തുക അണുശക്തി പ്രസരം കൊണ്ട് എല്ലാ ലോകവും ശൂന്യമാക്കി ഹംസഗാനം പാടരുതെന്ന് കവി കൂടി മുന്നറിയിപ്പ് നൽകുന്നു ആത്മബോധവും നീതിയും കർമ്മബോധവും നമ്മളെ നയിക്കുമ്പോൾ മാത്രമേ പ്രകൃതിക്കും നിലനിൽപ്പുണ്ടാകൂ നിസ്സംഗതയാണ് ഈ കാലഘട്ടത്തിൻ്റെ മുഖമുദ്ര എന്ന് കവി കണ്ടെത്തുന്നുണ്ട് നിഷ്ക്രിയതയും നിർമ്മമതയും പ്രതിഷേധമില്ലായ്മയും രാജ്യത്തെ അതപ്പതിപ്പിക്കുമെന്നും എല്ലാം കണ്ടിട്ടും ഒന്നും കണ്ടില്ലെന്ന് നടിക്കരുതേ എന്നും കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ആമരം ഈമരം പാടിപ്പുകൾന്നു പാറി ഇതു വീണ്ടെടുക്കാവൂ നിങ്ങൾ എന്ന് ഒരുമയുടെ തത്വവും നഷ്ടപ്പെട്ട നന്മ വീണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഓർമ്മിപ്പിച്ചാണ് ഈ കവിത അവസാനിക്കുന്നത് ആലസ്യത്തിൽ നിന്ന് ഉണർവിലേക്കും കർമ്മബോധത്തിലേക്കും സത്യത്തിലേക്കും നമ്മളെ കൊണ്ടുപോകാനാണ് കവിയുടെ ശ്രമം കാലത്തിൻ്റെ ഗതിയിൽ പരിഷ്കൃതിയുടെ വേലിയേറ്റത്തിൽ വാസസ്ഥലവും ഭക്ഷണവും നഷ്ടപ്പെട്ട് അലയുന്ന കുരുവികളെ കണ്ട കവി മനസ്സിൻ്റെ പ്രതികരണമാണ് കുരുവികൾ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ കവിത മരത്തിൻ്റെ കൊമ്പുകൾ തോറും മണ്ണിൻ ഞരമ്പുകൾ തോറും ഹിമകുണ്ടം എരിയുകയാണ് അതിശൈത്യം വരുമ്പോൾ അഭയം നഷ്ടപ്പെട്ട കുരുവികൾ എവിടേക്ക് പോകും കൂടുകെട്ടാനും മുട്ട വയ്ക്കാനും ഇടയുമില്ലാതെ ഉടലുന്ന കുരുവികൾ പുല്ലുപോലും കരിഞ്ഞു പോയിരിക്കുന്ന ഭൂമിയുടെ അവസ്ഥ ഇലയൊക്കെ കൊഴിഞ്ഞുവെന്നും ഹിമകുണ്ടമെരിയുന്നെന്നും ഇണയോടു പറയൂ എന്നാണ് കവിക്ക് പറയാനുള്ളത് മനുഷ്യൻ്റെ ദുരയും അത്യാഗ്രഹവും വരുത്തിവെക്കുന്ന വിന സസ്യജന്തുജാലങ്ങൾക്ക് മുഴുവൻ ദുഃഖകരമായി ഭവിക്കുന്നു എന്ന് ഹൃദയസ്പർശിയായ ഒരു അനുഭവത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് കുരുവികൾ എന്ന കവിതയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു മരം മുറിക്കൽ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും വരുത്തുന്ന മാറ്റങ്ങളാണ് ഒരു മരം വെട്ടുനേരം എന്ന കവിതയുടെ വിഷയം കൃഷിഭൂമിയുടെ മരണം കുലപർവത്തിൽ ഉലച്ചിൽ മഴമുകിലുകളുടെ മറയൽ കരകടലുകളുടെ കരിയൽ വനതടിനികളുടെ വരളൽ മതയാനകളുടെ ഞെട്ടൽ മയിലാട്ടത്തിൻ്റെ നിലയ്ക്കൽ കിളിപ്പാട്ടുകളുടെ നിലയ്ക്കൽ എന്നിവ മരം മുറിക്കലിൻ്റെ അനന്തരഫലമാണ് എന്ന് കവി പറയുന്നു പാലത്തിണ മരുതമായും മരുതം കുറുഞ്ചിയായും കുറുഞ്ചി മുല്ലയായും മുല്ല നെയ്തലായും മാറുന്ന അവസ്ഥ അതോടെ സംജാതമാകുന്നു ഒരു മരം വിട്ടുനേരം ഒരു വംശത്തിൻ്റെ തന്നെ തായ്വേര് പൊട്ടുന്നു സർവം സഹയാണെങ്കിൽ കൂടി സഹ്യാദ്രിമാത് ഉഴറുന്നു മരുഭൂമിയുടെ ജനനവും പിതൃഭൂമിയുടെ മരണവും അതോടെ സംഭവിക്കുന്നു പ്രകൃതിയുടെ ഒരംശത്തിന് സംഭവിക്കുന്ന നാശം പോലും പ്രത്യക്ഷമായും പരോക്ഷമായും ജീവലോകം മുഴുവൻ ബാധിക്കുന്നുണ്ട് എന്ന് കവി പറയുന്നു മരം മുറിക്കുന്ന മനുഷ്യർ അത് താൽക്കാലികമായി ഉണ്ടാകുന്ന ധനലാഭത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ മുഖച്ചായ നഷ്ടപ്പെട്ട സ്വത്വം നഷ്ടപ്പെട്ട സ്വന്തം നാടിനെക്കുറിച്ചുള്ള വിലാപമാണ് മക്കളെ എന്ന കവിത മക്കളെ നാടവിടമക്കളെ കടവിടമക്കളെ കാട്ടുപൂഞ്ചോലയുടെ മക്കളെ കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമറക്കുന്ന കുട്ടനാടൻ പുഞ്ച മക്കളെ പ്രകൃതിയുടെ നഷ്ടവും സാംസ്കാരിക തനിമയുടെ നഷ്ടവും കവി ഇവിടെ അനുഭവിക്കുന്നുണ്ട് കാടും മേടും പുൽത്തകിടും പൂഞ്ചോലയും കുളിർകാറ്റും മാത്രമല്ല പ്രകൃതിയുടെ സമൃദ്ധികളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പ്രകൃതിയുടെ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കേരളം ഇന്ന് ഓർമ്മ മാത്രമായിരിക്കുന്നു കുട്ടിക്കരിങ്കുവിയിൽ കൂവി കുട്ടനാടൻ പുഞ്ചയും പ്ലാവും മാവും കായലും തോടും ചാകര മഹോത്സവവും കൊണ്ടാടുന്ന കടലോരവും കാറ്റുവീഴ കേരളവും ശുദ്ധവായുവും എല്ലാം ഇല്ലാതായി പോകുന്നു മരവും മനുഷ്യനും കിളിയും മൃഗങ്ങളും ചെടിയും ചെടിക്കാത്തൊരെ നാടെൻ്റെ നാടെവിടൻ്റെ മക്കളെ പായൽ ചുരുൾ ചുറ്റി ദാഹനീർത്തേടാത്ത കായലും തോടുകളും എവിടെ മക്കളെ ഈ അന്വേഷണം ഇങ്ങനെ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ചെന്ന് തട്ടുന്ന രീതിയിലാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത് നാടിൻ്റെയും ജനതയുടെയും സ്വത്വം ഒരു നാടിൻ്റെ ഭൗതിക പ്രകൃതിയിലും ജനതയുടെ സംസ്കാരത്തിലുമാണ് കാണാൻ കഴിയുക എന്ന് നമുക്കറിയാം എല്ലാം ഇറക്കുമതി ചെയ്ത് ജീവിക്കുന്നതിൽ സംതൃപ്തി അനുഭവിക്കുന്ന ജനസമൂഹമായിട്ട് മലയാളികൾ കേരളീയർ മാറിയിരിക്കുന്നു കേരളത്തിലെ സമകാല സ്ഥിതിവിശേഷത്തെക്കുറിച്ചും പ്രകൃതിയും സംസ്കൃതിയും അന്യാധീനമായി തീരുന്ന ജനതയായി മലയാളികൾ മാറിയതിനെക്കുറിച്ചും ഉള്ള അവബോധത്തിൽ നിന്നാണ് ഈ പാരിസ്ഥിതിക കവിത പിറക്കുന്നത് ലോകം ലോകമെന്ന് ഒന്നാണെന്ന തത്വം ലോകത്തിൽ ആദരിക്കുന്നവർ കേരളീയർ മാത്രമാണ് പ്രകൃതിയെ കീറി വികൃതിക്ക് കീർത്തനം ആലപിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ കാട്ടുപൂഞ്ചോല കറുത്താലും കാറ്റിൽ കാർബൺ നിറഞ്ഞാലും സൗരയുധം തീയേറ്റു പൊരിഞ്ഞാലും ഭൂമിയുടെ ചക്രം ഭീതിയിൽ തിരിഞ്ഞാലും ആണവ വിസ്ഫോടനം പഞ്ചഭൂതങ്ങളെ പുകച്ചാലും ടെലിവിഷനിൽ പൂരം കാണുന്ന പ്രതീതിയോടെ നമ്മളത് കണ്ട് രസിക്കും മെന്തു നീറുന്ന കുടിലുകൾ സഹോദരിമാരുടെ നിലവളികൾ മതത്തിൻ്റെ മതം വർണ്ണ സംഘടനകൾ എല്ലാം കൂടി വരുന്ന അവസ്ഥയാണ് ഇന്ത്യയിൽ കുടിലതേ ചവലതേ കാരിമ്പാലെ കരളിൻ്റെ കമ്പികൾ കഠിനമാക്കല്ലേ എന്ന് കവി കൃത്യമായി തൻ്റെ മുന്നിലുള്ള ആശയത്തെ അവതരിപ്പിക്കുന്നു രാമൻ വാണാലും രാമന്മാണാലും വാണാലും ഭൂമിപുത്രിയായ സീതയ്ക്ക് കുടിനീര് കണ്ണീരോ എന്ന ചോദ്യത്തിലാണ് കവിത അവസാനിക്കുന്നത് നിസ്വരായ മനുഷ്യരും പീഡ അനുഭവിക്കുന്ന സ്ത്രീകളും പ്രകൃതിയും സമാനമായ ഭീഷണിയാണ് നേരിടുന്നത് എന്ന് കവി വ്യക്തമാക്കുന്നു യാന്ത്രിക പരിഷ്കൃതിയിലും ആധുനിക മനുഷ്യൻ്റെ ഹൃദയശൂന്യതയാണ് പരിസ്ഥിതിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് കവി വെളിപ്പെടുത്തുന്നുണ്ട് മലിനമീജലം മലിനമീ വായു മലിനമെന്മനം മലീമസം ധരാതലവും സ്വർഗവും അതിരുകടന്ന അഹംബോധം മനുഷ്യനെ ഭരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് പൊതുവേ കാണുന്ന ഈ അവസ്ഥ പരിഹാസത്തോടെയാണ് കവി നോക്കിക്കാണുന്നത് ഞാനെൻ്റെ മെത്തയിൽ കൂർഖം വലിക്കയാൽ സൗരയൂഥങ്ങൾ തിളങ്ങുന്നു ഞാൻ മുറുക്കുന്നു ചവയ്ക്കുന്നു തുപ്പുന്നു കാലമതിനാൽ ചലിക്കുന്നു എന്ന ഭാവമാണ് വ്യക്തിഗതവും സമൂഹസംബന്ധിയുമായ ദുരന്തങ്ങൾക്ക് ഹേതു മനുഷ്യർ മനുഷ്യർക്ക് വഴികാട്ടുന്നത് ജ്ഞാനപ്പാനയ്ക്ക് പകരം ജ്ഞാനപ്പാനയാണ് ഈർപ്പമറ്റ് ആർദ്രതയറ്റ് മനുഷ്യത്വമറ്റ് നീതിബോധമറ്റ് പ്രതികരണശേഷിയറ്റ് നാം നിസ്സംഗരാകുമ്പോൾ നമ്മുടെ മനസ്സ് മരുപ്പറമ്പാകുന്നു പ്രകൃതിയുടെ നൈസർഗികതയും വിശുദ്ധിയും കിരാത കടന്നാക്രമണം മൂലമാണ് നഷ്ടപ്പെടുന്നത് എന്ന് കവി കണ്ടെത്തുന്നു ഇതിലേറ്റവും പ്രധാനമായ ഒരംശം എന്ന് പറയുന്നത് ഉദയാസ്തമനം എന്ന കവിതയിൽ മനുഷ്യൻ്റെ ദുരയെക്കുറിച്ചാണ് കവി സൂചിപ്പിക്കുന്നത് മനുഷ്യരുടെ അതിരുകടന്ന അതിക്രമങ്ങൾ മൂലം ഭൂമി നിത്യനാശത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ജീവിതാഘോഷങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുമല്ലോ എന്ന ചിന്തയാണ് ദുര എന്ന കവിതയിൽ ഉടനീളം നമ്മൾ കണ്ടെത്തുന്നത് നവോത്ഥാനത്തിൻ്റെയും വ്യവസായ വിപ്ലവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട ആധുനിക മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് മനുഷ്യനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് ഭൂമി എന്ന കാഴ്ചപ്പാട് അതോടെ വളരെ ശക്തമായ രീതിയിൽ പ്രകൃതിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് മനുഷ്യൻ്റെ ഒരു ലക്ഷ്യമായി മാറി എന്നുള്ളതാണ് അതിനുവേണ്ടി രൂപപ്പെടുത്തിയ ജ്ഞാനം പരസ്പരം കീഴടക്കാനുള്ള ആയുധം മാത്രമായി ചുരുങ്ങി ജ്ഞാനം ജന്മാന്തരങ്ങളെ ധന്യമാക്കാൻ പോകുന്ന കർമ്മവിജ്ഞാനമായി പടരുമ്പോഴേ അർത്ഥവത്താവുകയുള്ളൂ എന്ന് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ആധുനിക മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ദുരയും ആസക്തിപൂർണമായ ജീവിതവും ഇന്ന് അതിരുകളെല്ലാം ഭേദിച്ച് വളരുകയാണ് പ്രകൃതിയോടൊത്ത് തങ്ങൾ നിർമ്മിച്ച സപ്തസ്വരങ്ങൾ തന്നെ അദ്വൈത സിദ്ധിയിൽ സുപ്തരായി ഒരുമിച്ച് കഴിഞ്ഞതിൻ്റെ സമൃദ്ധമായ സ്മൃതി കവി അയവിറക്കുകയാണ് അതേസമയം സമകാലിക ജീവിതം ദുരന്തത്തിൻ്റെ തീഷ്ണാനുഭവമാണ് കവിക്ക് നൽകുന്നത് ആ ദുരന്ത ഭൂമിയിൽ നിന്നാണ് ഉദയാസ്തമയത്തെക്കുറിച്ചുള്ള തൻ്റെ ആശങ്കകൾ കവി പങ്കുവയ്ക്കുന്നത് ഭൂമിയെക്കുറിച്ചുള്ള പലതരം കൽപ്പനകൾ അയ്യപ്പ പണിക്കരുടെ കവിതകളിലുടനീളമുണ്ട് പ്രകൃതിയെ അമ്മയായി സങ്കല്പിക്കുന്ന അവസ്ഥയ്ക്ക് വേദാന്ത കാലത്തോളം പഴക്കമുണ്ട് ഭൂമി നമ്മുടെ മാതാവാണെന്ന ദർശനം ഉൾക്കൊള്ളുന്ന കവിതയാണ് ധാത്രി ദരിത്രി പല തലമുറകളെ പൂറ്റിയിട്ടും ജനസംഖ്യ വർദ്ധിച്ചിട്ടും ജീവലോകത്തെ ഇന്നും പോറ്റിക്കൊണ്ടിരിക്കുന്നത് ഭൂമി മാതാവിൻ്റെ പ്രത്യേകതയാണ് കുറ്റി ലിവളുടെ വിഭവമൊരിക്കലും ഉറവകൾ വറ്റിയില്ല പാരിസ്ഥിതിക വിവേകത്തിൽ നാം പരിചയിക്കുന്ന പ്രധാന പ്രമാണങ്ങളിലൊന്നാണ് മിതത്വം എന്ന് പറയുന്നത് എന്തുമാത്രം ജീവാനുകൂലിയാണെങ്കിലും ഈ ഗ്രഹത്തിലെ വിഭവശേഷിക്ക് സീമയുണ്ടെന്നത് ഈ നൂറ്റാണ്ടിൽ മാത്രം മനുഷ്യരാശിക്കുണ്ടായ തിരിച്ചറിവാണ് എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിന് പകരം അവ രണ്ടും സഹജീവനം നടത്തുന്ന ബന്ധമാണ് അഭികാമ്യം എന്ന് കവി കണ്ടെത്തുന്നുണ്ട് ഒരാൾ മറ്റൊരാളുടെ കീഴിലല്ലാത്ത ഒരു പുതിയ ബന്ധത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മനുഷ്യന് ഇന്ന് വീണ്ടും വിചാരമുണ്ടായി തുടങ്ങിയിരിക്കുന്നു ഇതിന് നമ്മൾ സോഷ്യലിസ്റ്റ് സ്വപ്നം എന്ന് പറയാം ശക്തിയുടെ ഇരയോ ചൂഷണത്തിൻ്റെ വിഷയമോ മനുഷ്യനെന്ന യജമാനനോ വിധേയമായോ അല്ലാത്ത പ്രകൃതി എന്ന കാഴ്ചപ്പാടാണ് ആധുനിക പരിസ്ഥിതി ബോധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയാം ഇത് അയ്യപ്പ പണിക്കരുടെ കവിതകളിൽ പ്രത്യേകിച്ച് ഉത്തരായനം പോലെയുള്ള കവിതയിൽ നമ്മൾ കാണുന്നു അടിമയേ നീ അടിമയല്ല ഉടമയേ നീ ഉടമയുമല്ല എന്ന് പറയുന്ന കവി അരുവിയാറുകൾ കരയുന്നു കർഷകർ കാടുകൾ പിടയുന്നു കടലുകായലും നിറയുന്നു ഭൂമിയാകാശം പടരുന്നു ഭൂതഭാവികൾ വിളിക്കുന്നു അവിടെയാണ് ആടുമാടുകൾ ഉണരുന്നു ആനസിംഹങ്ങൾ ഉണരുന്നു അർക്കചന്ദ്രന്മാരുണരുന്നു അങ്ങനെ എല്ലാവരും ഉണരുന്ന ഒരു കാലത്ത് നമ്മളെത്തിയിരിക്കുന്നു എന്നാണ് കവി കണ്ടെത്തുന്നത് ഇനി ഒരു പ്രകൃതി പുരുഷ ഗീതം എന്ന നിലയിൽ നിരീക്ഷിച്ചാൽ അയ്യപ്പ പണിക്കരുടെ ഗോപികാദണ്ഡകം എന്ന കവിതയും പ്രകൃതിയും പുരുഷനും പരസ്പര പൂരകങ്ങളാണ് പുരുഷൻ പ്രകൃതിയെ അന്വേഷിക്കുന്ന ഘടനയാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കവിതയാണ് അന്വേഷണത്തിലൂടെ അറിയുന്ന അറിവിലൂടെ പൂർണ്ണത പുണരുന്ന പൂർണതയിൽ അലിയുന്ന മനുഷ്യൻ്റെ കാലം പിന്നിട്ടപ്പോൾ മിഥ്യാഗൗരവം കർമ്മരംഗത്തു നിന്ന് മനുഷ്യനെ അകറ്റി ഭൂമി മരുഭൂമിയായി നഗരമധ്യത്തിലകപ്പെട്ട് വിഷവായുവേറ്റ് തലമന്ധീഭവിച്ച് ആർദ്രചിന്തകളകന്ന് ഹിംസയുടെ മാർഗത്തിലൂടെ ചരിക്കുന്ന ആധുനിക മനുഷ്യൻ വനഭംഗി തീയിട്ട് പുതുസമ്പത്ത് വളർത്തുന്ന കാഴ്ച നമുക്ക് ഈ കവിതയിലുടനീളം കാണാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കാടും കാട്ടരുവി തെളിനീരും കാട്ടുമൃഗങ്ങൾ മനുഷ്യരുമെല്ലാം കൂടും പാടും താളം പകരും കാലത്തുടിയുണരും പൂവണി രാഗം പകരും മണി മനോഹര മധുരിമ ചേരൂ എന്ന് പുള്ളുവൻ പാട്ടിൽ പാടിയതുപോലെ ആനന്ദദായകമായ ഒരു ജീവിതത്തിൻ്റെ താളം ഉണരുമെന്ന് കവി വെളിപ്പെടുത്തുകയാണ് മൃത്യുപൂജയിൽ എല്ലാം നശിക്കുന്നതായി കണ്ട ദർശനം മാറ്റിത്തിരുത്തി പുല്ലിൻ്റെ നാമ്പിൽ നനവു ചേർക്കും മൊഴി എന്ന് കവി കൂട്ടിച്ചേർക്കുന്നു ഞാനാണ് ഞാൻ വിശ്വചേതന ബ്രഹ്മവും ഞാൻ തന്നെ മായവും മന്ത്രവും മോക്ഷവും ഒക്കയും ഞാനെന്നറിയുമ്പോഴല്ലയോ സ്വർഗവും ഭൂമിയിൽ വന്നു പിറക്കുന്നു പ്രപഞ്ചം മുഴുവൻ തന്നെ തന്നെ കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് തിരിച്ചറിവിലേക്ക് വിശ്വചേതനയുമായുള്ള താതാത്മ്യത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുമ്പോഴാണ് ഭൂമി സ്വർഗമായിത്തീരുന്നത് തികച്ചും ഭാരതീയമായ ഈ ഒരു ദർശനമാണ് അയ്യപ്പ പണിക്കരുടെ പാരിസ്ഥിതിക കവിതകൾ ആത്യന്തികമായി ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് പറയാം ആധുനിക പരിഷ്കൃതിയുടെ ദുരന്തത്തെക്കുറിച്ചുള്ള ബോധം അത് സഹൃദയരിൽ ഉളവാക്കാൻ അയ്യപ്പ പണിക്കർ ശ്രമിക്കുന്നുണ്ട് നഗരസംസ്കാരത്തിൻ്റെ ജീർണത ഉപഭോഗ തൃഷ്ണ വിപണി സംസ്കാരം ആണവഭീഷണി സ്വത്വ നഷ്ടം അഹംബോധത്തിൻ്റെ വളർച്ച ആധിപത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഇതൊക്കെയാണ് അയ്യപ്പ പണിക്കരുടെ കവിതകളുടെ പാരിസ്ഥിതിക പ്രമേയം എന്ന് പറയുന്നത് വിലാപത്തിൻ്റെയും കലാപത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഭാവവും ഭാഷയുമാണ് അയ്യപ്പ പണിക്കർ പല കവിതകളിലും ഉപയോഗിക്കുന്നത് പ്രകൃതി മനുഷ്യന് ചൂഷണം ചെയ്യാനും ദുർവിനിയോഗം ചെയ്യാനും ഉള്ളതല്ലെന്നും മനുഷ്യൻ പ്രകൃതിയും തമ്മിൽ സർഗാത്മകമായ പാരസ്പര്യ ബന്ധമാണ് വേണ്ടതെന്നും ഈ പാരിസ്ഥിതിക കവിതകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഒരുപക്ഷെ സ്നേഹപൂർണവും പരസ്പര പൂരകവുമായ സ്ത്രീ പുരുഷ വേഴ്ചയിലെ പ്രകൃതി പുരുഷ വേഴ്ചയിലെ ജീവിതം പൂർണ്ണമായും സാർത്ഥകമാവുകയുള്ളൂ എന്ന ദർശനം അയ്യപ്പ പണിക്കർ തൻ്റെ കവിതകളിൽ വിശ്വചേതനയുമായുള്ള താതാത്മ്യത്തിലൂടെ ഭൂമി ജീവിതം സ്വർഗീയമാക്കുവാനുള്ള ആഹ്വാനമാണ് അയ്യപ്പ പണിക്കർ തൻ്റെ കവിതകളിലൂടെ നടത്തിയിട്ടുള്ളത്